നഗരത്തിലെ അപകടം പതിയിരിക്കുന്ന തെരുവായി ശൃംഗപുരം മാറുന്നു. കാലപ്പഴക്കം കൊണ്ട് ജീർണാവസ്ഥയിലായ കെട്ടിടങ്ങൾ നിറഞ്ഞ പാതയോരം വാഹനയാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും അപകട ഭീഷണി സൃഷ്ടിക്കുകയാണ്. പല കെട്ടിടങ്ങളും ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ്. ചന്തപുര കോട്ടപ്പുറം ബൈപ്പാസ് തുറന്നതിന് ശേഷം ശൃംഗപുരം വഴി കടന്നു പോകുന്ന വാഹനങ്ങളുടെ എണ്ണത്തിൽ കുറവുണ്ടെങ്കിൽ കൂടി ബസ്സുകൾ ഉൾപ്പെടെയുള്ളവ ഇതുവഴി തന്നെയാണ് സർവീസ് നടത്തുന്നത്. വിവിധ വിദ്യാലയങ്ങളിലേക്കുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ഉപയോഗിക്കുന്ന റോഡിനോട് ചേർന്ന് അപകടാവസ്ഥയിലായ കെട്ടിടങ്ങൾ നിലനിൽക്കുന്നത് വലിയ അപകടത്തിലേക്ക് വഴി തുറക്കുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. അപകടാവസ്ഥയിലായ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്നതുൾപ്പെടെയുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ കൌൺസിലറും മേത്തല മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമായ വി എം ജോണി ആവശ്യപ്പെട്ടു. ശിവക്ഷേത്രത്തിന് തൊട്ടുവടക്കുള്ള ആ പഴയ ബിൽഡിംഗിന്റെ ഒരു ഭാഗത്ത് ഷട്ടറാണ് ഇന്നിപ്പോ ഈ കാണുന്ന ഗുരുതരാവസ്ഥയിൽ നിൽക്കുന്നത്. അത് ആർക്ക് കണ്ടാലും ഏതൊരു കൊച്ചുകുട്ടിക്ക് കണ്ടാലും മനസ്സിലാവും ആ ഭീകരാവസ്ഥ, ആ അപകടാവസ്ഥ. കാരണം ഈ ഷട്ടറിന്റെ ഒരു വശം മാത്രമാണ് ഈ ഭിത്തിയിലുള്ളത്, മറുവശം മുഴുവൻ മാറി നിൽക്കുകയാണ്. ഇത് ആ ഒരു നല്ലൊരു കാറ്റോ അല്ലെങ്കിൽ ഒരുപാട് ലിമിറ്റഡ് സ്റ്റോപ്പും വലിയ വലിയ വണ്ടികളോ എന്തെങ്കിലും ഇതിൽ വെച്ച് പാർക്കില് ഇതെങ്ങാൻ മറിഞ്ഞ് റോട്ടിൽ വീണാൽ, ടൂ വീലർ വീമയൊക്കെ വീണാൽ പറയേ വേണ്ട, പൊടി പോലും കിട്ടില്ല. ഇനി ഒരു ബസ്സിൽ വീണാൽ തന്നെ ബസ്സിന്റെ മുമ്പിലേക്ക് വീണ് ബസ് നിയന്ത്രണം വിട്ടുപോകും. ഇത്രമാത്രം ഗുരുതരാവസ്ഥയിൽ എല്ലാവരും, ജനപ്രതിനിധികളായാലും സാധാരണ ജനങ്ങളായാലും പോലീസ് ഉദ്യോഗസ്ഥന്മാരായാലും എല്ലാവരും പോകുന്ന വഴിയിലാണ് ഈ പരസ്യമായിട്ടുള്ള ഈ ഒരു അപകടാവസ്ഥ നിൽക്കുന്നത്. ഒരു ഉത്തരവാദിത്തപ്പെട്ട കൗൺസിലർ എന്നുള്ള ലെവലിൽ ഞാൻ മുനിസിപ്പൽ സെക്രട്ടറി അടക്കം ചെയർമാൻ അടക്കം എല്ലാവരും അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വിളിച്ച് ഞാൻ ഈ അപകടാവസ്ഥ കഴിഞ്ഞ ദിവസം ഈ മനസ്സിലായത് ഞാൻ എല്ലാവരും അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇതേവരെ അതിനകത്ത് യാതൊരു നടപടി എടുത്തിട്ടില്ല. ഇതൊക്കെ ആരോടെ പറയണം? കാരണം അത് എത്രയും പെട്ടെന്ന് ആര് കണ്ടാലും ഒരു കയറ് വലിച്ചേം കെട്ടാനുള്ള ഒരു ഇതുപോലും കാണുന്നില്ല. അപ്പൊ അത് തെറ്റായ ഒരു രീതിയാണ്. ഇത് വൻ ദുരന്തം ഉണ്ടാവും എത്രയും പെട്ടെന്ന്. ഈ എന്റെ സ്വരം കേൾക്കുന്ന ആരായാലും ഏതു ഇതായാലും ഞാൻ അറിയിക്കണം. ഒരു കൗൺസിലർ എന്ന നിലവിൽ ഞാൻ എന്തുകൊണ്ട് നിങ്ങൾ ചെയ്തിട്ടില്ല, ഞാൻ അറിയിക്കേണ്ടവർ അറിയിച്ചിട്ടുണ്ട്, അതൊരു ഉത്തരവാദിത്തപ്പെട്ടവർ അറിയിച്ചിട്ടുണ്ട്. പക്ഷെ നടപടി വരുന്നില്ല. അത് അവിടെ മാത്രമല്ല, പല സ്ഥലങ്ങളിലും അതുപോലത്തുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അടിയന്തരമായിട്ട് അത് കണ്ടെത്തി ആ പരിഹാരം കാണണം. ജനങ്ങളുടെ ജീവന് അപകടത്തിലാവുന്നത് കണ്ടറിഞ്ഞ ഒരു പരിഹാരം കാണണം. അല്ലെങ്കിൽ അതെങ്ങാൻ അത് ഭിത്തിമെന്ന് പറഞ്ഞാൽ ഉണ്ടാവുന്ന ദുരന്തം പറഞ്ഞറിയിക്കാൻ പറ്റില്ല.